നമസ്കാരം. ഇന്ന് 2022 ജൂൺ 30 വ്യാഴാഴ്ച. 4 PM ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹറിനിൽ നിർമ്മിച്ച പുതിയ എയർപോർട്ട് ടെർമിനലിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയും സംയുക്തമായി നിർവഹിച്ചു. ബഹ്റിൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ബഹ്റിൻ എയർപോർട്ട് കമ്പനി ചെയർമാൻ കമാൽ അഹമ്മദ്, ഗതാഗത വകുപ്പ് മന്ത്രി മുഹമ്മദ് അൽ കാബി, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. 2016 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ടെർമിനലിന്റെ പണികൾ 2020 പൂർത്തീകരിച്ചത്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റിനിൽ ഇന്നലെ 2008 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികളുടെ എണ്ണം 14513 ആയി. നിലവിൽ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് 1492 പേർക്കാണ്. അതേസമയം ഇന്നലെ 1973 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചു. നിലവിൽ 54 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 9 പേരുടെ നില ഗുരുതരമാണ്. ആകെ ജനസംഖ്യയിൽ 1238324 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. ഇതിൽ 992313 പേരാണ് ബൂസ്റ്റർ ഡോസ് നേടിയിരിക്കുന്നത്. ഇന്നലെ 7099 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി ബഹ്റിലെ പൗരന്മാർക്കും പ്രവാസികൾക്കും തങ്ങളുടെ മെഡിക്കൽ വിവരങ്ങൾ അടങ്ങിയ ചിപ്പ് അധിഷ്ഠിത ആരോഗ്യ കാർഡായ സഹാദി വൈകാതെ ലഭ്യമാക്കുമെന്ന് ആരോഗ്യകാര്യ സുപ്രീം കൗൺസിൽ അറിയിച്ചു. സർക്കാർ ആശുപത്രികളിലെ ആരോഗ്യ സംബന്ധമായ രേഖകൾ സ്വകാര്യ ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും തടസ്സമില്ലാതെ ലഭിക്കാൻ പദ്ധതി വഴിയൊരുക്കും. നിലവിൽ മുഹറ ഗവർണറേറ്റിലെ 3 ആരോഗ്യ കേന്ദ്രങ്ങളിൽ കാർഡ് സംവിധാനം നടപ്പാക്കുന്നുണ്ട്. മറ്റ് ഗവർണറേറ്റുകളിലും ആരംഭിക്കുന്നതിന് മുമ്പ് മുഹറക്കിലെ 3 ഹെൽത്ത് സെന്ററുകളിൽ കൂടി ഇത് നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സഹാദി ആരംഭിക്കുന്നതോടെ പൌരന്മാർക്കും പ്രവാസികൾക്കും 2 തരത്തിലുള്ള ആരോഗ്യ പരിരക്ഷകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം. സർക്കാരിന് കീഴിലെ പ്രാഥമിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ സൗജന്യമായി നൽകുന്ന സ്റ്റാൻഡേർഡ് ഇൻഷുറൻസ് ഏകദേശം 40% തുക സർക്കാർ അടച്ച് സ്വകാര്യ മേഖലയിൽ ചികിത്സ നേടുന്നതിനുള്ള പ്രീമിയം ഓപ്ഷൻ എന്നിവയിലൊന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കാൻ കഴിയുക. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ബഹ്റിൽ നിന്നുള്ള ആദ്യ സംഘം പുറപ്പെട്ടു. നീതി ഇസ്ലാമിക് കാര്യ ഔക്കാഫ് മന്ത്രി നവാഫ് ബിൻ മുഹമ്മദ് അൽ മുഹദയുടെ നേതൃത്വത്തിൽ തീർത്ഥാടകർക്ക് ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രയയപ്പ് നൽകി. മന്ത്രാലയത്തിന് നൽകുന്ന നിർലോഭമായ പിന്തുണയ്ക്ക് രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയ്ക്കും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയ്ക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ബഹ്റിൻ നിന്നുള്ള തീർത്ഥാടകർക്ക് ഏറ്റവും മികച്ച സേവനം ലഭ്യമാക്കുന്നതിന് സ്വീകരിച്ച നടപടികളെയും അദ്ദേഹം പ്രശംസിച്ചു. തീർത്ഥാടകർക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കുന്ന സൗദി ഭരണാധികാരിക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. ഹജ്ജ് തീർത്ഥാടനം സുഗമമായി നിർവഹിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയിച്ച മന്ത്രി തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ച ബഹ്റിൻ എയർപോർട്ട് സർവീസസിനും നന്ദി പറഞ്ഞു. രാജ്യത്ത് നടപ്പിലാക്കിയ വാറ്റ് നിയമങ്ങൾ പാലിക്കാത്ത 22 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി ബഹ്റിൻ വ്യവസായ വാണിജ്യ ടൂറിസം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തുടനീളം ഇത്തരം നിയമലംഘകരെ പിടികൂടാനുള്ള പരിശോധനകൾ കർശനമാക്കിയതായും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ 5 വർഷം വരെ തടവും 10,000 ദിനാർ വരെ പിഴയും ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു. 800080001 എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് വാറ്റ് നിയമം
നിയമലംഘനങ്ങൾ വിളിച്ച് അറിയിക്കേണ്ടത്. ബഹ്റിൻ കേരള സമാജം ചാരിറ്റി നോർക്ക കമ്മിറ്റി ബ്ലഡ് ഡൊണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്ററുമായി ചേർന്ന് നടത്തുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഓഗസ്റ്റ് 5 വെള്ളിയാഴ്ച നടക്കും. കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് അധികൃതർ സമാജം ബാബരാജ് ഹാളിൽ വന്ന് രക്തം സ്വീകരിക്കുന്നതാണ്. രക്തദാനത്തിനായി കെ ടി സലീമിനെ 3375 0999 എന്ന നമ്പറിലോ രാജേഷ് ചേരാവള്ളിയെ 3532 0667 എന്ന നമ്പറുകളിലോ ബന്ധപ്പെടണമെന്ന് ബഹ്റിൻ കേരള സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, വൈസ് പ്രസിഡന്റ് ദേവദാസ് കുന്നത്ത് എന്നിവർ അറിയിച്ചു. സർഗവാസനകളുടെ പരിപോഷണവും അംഗങ്ങളുടെ സാമൂഹിക ശാക്തീകരണവും ലക്ഷ്യമാക്കി ICF സൽമാബാദ് സെൻട്രൽ അഡ്മിൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ടാലന്റ് ക്ലബ്ബ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഉമർ ഹാജി ചേലക്കരയുടെ അധ്യക്ഷതയിൽ സെൻട്രൽ ജനറൽ സെക്രട്ടറി ഫൈസൽ ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹീം സഖാഫി വരവോ വിഷയാവതരണം നടത്തി. ഹംസ ഖാലിദ് സഖാഫി, അബ്ദുള്ള രണ്ടത്താണി, വൈ കെ നൌഷാദ്, ഹാഷിം ബദറുദ്ദീർ എന്നിവർ സംസാരിച്ചു. ഇസഹാഖ് വലപ്പാട് സ്വാഗതവും ഷഫീഖ് മുസ്ലിയാർ വെള്ളൂർ നന്ദിയും പറഞ്ഞു.